അന്വേഷണത്തിൽ ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഷിജു എയറാണ്. ഈ ഇടയ്ക്കായി അദ്ദേഹത്തിനെ കുറിച്ച് വന്ന വിവാദങ്ങൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ എന്തെന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു നടൻ എന്നൊരു പോസ്റ്റാണ് ഇങ്ങനെ വന്നത്, ഏറെ ഇങ്ങനെ ശ്രദ്ധ നേടി. അതിൽ നിന്നാണ് ഒരു മീറ്റു ആരോപണം ഉയർന്നു വന്നത്. എന്ത് തോന്നുന്നു, ഇങ്ങനെ തോന്നുന്നുണ്ടോ ഒരു ആ ഒരു ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് സാറിനെ കൊണ്ടുവന്നിട്ട് അവസാനം? ഞാൻ എൻ്റെ അധ്വാനം കഴിഞ്ഞ 29 വർഷമായിട്ട് ഫിലിമിന് ഞാൻ അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പ്രയത്നിച്ച് എൻ്റെ ഫോക്കസ് ഞാൻ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് വിട്ട് വേറൊരു ഫോക്കസ് എനിക്കില്ല, ഇപ്പോഴും ഇല്ല, ഇനിയും ഉണ്ടാവില്ല. കാരണം അത് വരണം, അത് കാരണം ഇത്രയും വർഷത്തെ പ്രയത്നം എൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അത് വന്നേ വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഫോക്കസ് എനിക്കില്ല. അപ്പോൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സെറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുള്ളത്. അതെ, എന്തോ ആരോപിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഞാനത് ആദ്യത്തെ ആരോപണം വന്നു, കുറേ പത്രങ്ങളിലും എല്ലാം എന്താ പറയുക, ഓൺലൈൻ മാഗസിനുകളിലെല്ലാം അതിൻ്റെ വേറൊരു രീതിയിലൊക്കെ എഴുതി വന്നു. എനിക്കപ്പോൾ എന്താണ് ജനങ്ങൾ കാണുന്നത് പോലെ തന്നെ എന്തിനാണ് ഈ ആരോപണം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അവർ വ്യക്തമായിട്ട് അവർ അവരുടെ FB ലൈവ് വരികയും പീഡനം എന്ന് അവരുദ്ദേശിച്ചത് എന്താണെന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തു. അതിലവർ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പീഡിപ്പിച്ചതായിട്ട് പറഞ്ഞത്. ഒന്ന്, ഞാൻ അവരെ ഉപദേശിച്ചു എന്നുള്ളതാണ്. ഈ ഉപദേശം എന്ന് പറയുന്നത് ഒരു പീഡനമാണെങ്കിൽ നമ്മളുടെ ഈ വിദ്യാലയങ്ങളിലെ എല്ലാ ടീച്ചറും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ആരും ഉപദേശിക്കുന്ന എല്ലാവരും പീഡനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പിന്നെ രണ്ടാമത്തെ അവർ പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത്, അവർ വിഷമിച്ച് കോവണിപ്പടിയുടെ സൈഡിൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി എന്നുള്ളതാണ്. ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്യണമെന്ന് നിർബന്ധം, ഞാൻ ഏത് മാനസികാവസ്ഥയാണ് അവർക്കെങ്ങനെ അറിയാൻ പറ്റും? അത് മാത്രമല്ല, നമ്മൾ അതിനു മുമ്പിട്ട് ഉപദേശിച്ചു എന്ന് അവർ തന്നെ പറയുന്നു. ഉപദേശിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരിഷ്ടപ്പെട്ടാതെ തള്ളി എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്നൊരു വ്യക്തിയുടെ അടുത്ത് പോയി ഞാനെന്ത് പറയാനാണ് അതിനെ, ഞാനെന്ത് സമ്മാനിപ്പിക്കാനാ? ഇനി അത് വേറെ രീതിയിൽ എടുത്താൽ ബുദ്ധിയുള്ളവരും അങ്ങോട്ട് പോകില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് താങ്കളും അതിൽ പങ്കാളിയായി എന്നുള്ള ഒരു എന്താണ് എനിക്ക് മനസ്സിലായില്ല. എന്ത് പീഡിപ്പിച്ചു? താങ്കൾ എല്ലാവരും ഒരു റൂമിൽ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു ഇതാണ് പറയുന്നത്? ഒരിക്കലും ഒരു പെൺകുട്ടി ഞാൻ മദ്യപാനം ഇല്ലെന്നുള്ള കാര്യം എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നു. ഞാൻ മദ്യപിക്കാത്ത വ്യക്തിയാണ്. ഒരു കാലത്ത് ഞാൻ മദ്യപിച്ചിരുന്നല്ല, ഇപ്പൊ ഞാൻ മദ്യപാനം ഇല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് മദ്യപാനം ഇല്ലാതാണ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, അതൊരു കാരണമായിട്ട് പറയുന്നത് എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉപദേശം കൊടുക്കുന്ന അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്ത് നമ്മൾ എങ്ങനെ ഒരു സെറ്റിൽ നടക്കണം എന്നുള്ള കാര്യങ്ങൾ ഇത് എന്നെ ഉപദേശിച്ചിട്ട് ഞങ്ങളെല്ലാവരും നമ്മളൊരു ഒരു ടീം വർക്കല്ലേ? ആ ടീം വർക്ക് ഡിസ്റ്റർബ് ആകാതിരിക്കണമെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, ഈവൻ ഇപ്പോഴും എന്നെക്കാളും സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് സ്വീകരിക്കും, അതിനെപ്പറ്റി ചിന്തിക്കും. അല്ലാതെ ഇവനാരുടെ എൻ്റെ മുമ്പിൽ പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം അവരുടെ എക്സ്പീരിയൻസ് ആണത്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസാണ് അവർ പറഞ്ഞു തരുന്നത്. അത് ശ്രദ്ധയോടെ നമ്മൾ കേൾക്കും. കാരണം നമുക്കറിയില്ല, ഇതൊരു ഓഫീസ് വർക്കല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് A+ B=C എന്ന് പറഞ്ഞ് കൂട്ടി ചെയ്യുന്ന പണിയല്ല. ഓരോ നിമിഷവും എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ നടക്കാം, എന്ത് വേണമെങ്കിലും അലേർട്ടാകാം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബുക്ക് എന്ന് പറയുന്നത്, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ പഠന ഉപാധി എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആക്ടേഴ്സിൻ്റെ ജീവചരിത്രമൊക്കെ എടുത്ത് വായിക്കുന്നത്? ഇവരെങ്ങനെ ഇതായി, എങ്ങനെ അവർ ഓരോ, കാരണം ഓരോ ഇമോഷണൽ സ്ട്രഗിൾസാണ് അവർ പാസ് ചെയ്ത് പോകേണ്ടത്, അല്ലേ? അപ്പോൾ അത് എങ്ങനെ ഇവർ ഫേസ് ചെയ്തു, ഇവരെങ്ങനെ വളർന്നു, എങ്ങനെ വലുതായി, ഇവരുടെ എന്താണ് ഇവരുടെ ഒരു പ്രയത്നം, ഇതൊക്കെ നമ്മൾ അറിയുന്നത് അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ്. അത് നമ്മൾ ചിലപ്പോൾ ബുക്കുകളിലൂടെ പഠിക്കാം, ചിലപ്പോൾ കാസറ്റുകളിലൂടെ പഠിക്കാം, ചിലപ്പോൾ അവർ നേരിട്ട് നമുക്ക് മുമ്പിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ചെവി, ഇപ്പോൾ മമ്മൂക്ക ഒന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മമ്മൂക്ക പറയുന്നത് കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ലാലേട്ടൻ പറയുന്നത് കേട്ടോണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു സീനിയറായിട്ടുള്ള ഏത് വ്യക്തികളായാലും സീനിയറായിട്ടുള്ള ഏതൊരു ആക്ടറായാലും അവർ പറയുന്നത് നമ്മൾ കേട്ടോണ്ടിരിക്കും. അത് അത് ആ വ്യക്തിയുടെ കുഴപ്പമാണ്. അവർക്കത് അവർക്കത് ഇഷ്ടമല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് പക്ഷേ അൺകംഫർട്ടബിൾ ആകാന്ന് പറയാം. സീ, നമ്മൾ ചിന്തിക്കുന്നതല്ല സിനിമ, സിനിമ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതല്ല. കാരണം ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ ചിന്തിക്കുന്ന ഒരു തലമുണ്ട്, അതാണ് സിനിമ. അത് 10-15 വർഷം എക്സ്പീരിയൻസ് ആകുന്നവരാണ് ആ സ്ലോട്ട് ഡയറക്ടർ ചിന്തിക്കുന്ന സ്ഥലത്തിലോട്ട് ഇവരെത്തിപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവർ.
ഇപ്പോൾ ദിലീപും ലാൽജോസും തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ്. അവർക്ക് ലാൽജോസ് ചിന്തിക്കുമ്പോൾ ദിലീപിനെ അറിയാൻ പറ്റും. അതൊരു എന്താ പറയുക, ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യണതാണ്. അല്ലാതെ ഞാനൊരു പുതിയ ഡയറക്ടറുടെ മുമ്പിൽ നിന്ന് വന്നിട്ട് ഞാനും പുള്ളിയും തമ്മിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. പുള്ളി ചിന്തിക്കുന്നവരായിരിക്കും, ഞാൻ ചിന്തിക്കുന്നവരായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി എന്താ ചെയ്യുക, നമ്മൾ എക്സ്പീരിയൻസ് നമുക്കറിയാം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും എന്ന്. അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മളുടെ നമ്മളുടെ ഒപ്പം ചലിക്കേണ്ടവരാവർ. ഇപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് കുതിരകൾ പോകേണ്ട സ്ഥലത്ത് രണ്ട് കുതിരയും ഒരേ സൈഡിലോട്ട് പോയാലേ വണ്ടി മൂവ് ആവുള്ളൂ. ഒരു കുതിര ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ കുതിര എടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചലിക്കും. എന്തിനു വേണ്ടിയാണ്, വണ്ടി മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ്. അല്ലാതെ ഇവന് അവൻ ഒപ്പം വലിക്കുന്നതുകൊണ്ട് ഇവന് നേട്ടമുണ്ടാകാൻ വേണ്ടിയല്ല, ഇയാളുടെ സ്ട്രെയിൻ കുറയും. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളൊരു പടം എടുക്കുമ്പോൾ ആ വ്യക്തികളെല്ലാവരും ഒരുമിച്ച് തള്ളുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലുള്ള സഹപ്രവർത്തകരായിട്ട് എല്ലാവരും നമ്മൾ കോമ്പിനേഷൻ അങ്ങനെയാണ് പോകുന്നത്. ഇതുവരെയും എത്രയും നാളായിട്ട് അങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും കോമ്പിനേഷൻ ഈ വ്യക്തി ഉണ്ടാക്കുന്നുണ്ടോ, പുള്ളിക്ക് പുള്ളി അവർ തന്നെ സിനിമ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ നടക്കും തോന്നുന്നില്ല. ചുരുക്കം ചിലരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മീറ്റു ആണെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് ഈ മീറ്റു എന്ന് പറയുന്നത്? ഞാൻ അറിഞ്ഞിരുന്ന മീറ്റു എന്ന് പറയുന്ന സെക്ഷൽ അബ്യൂസ് മെയിനായിട്ട്, അതായത് ഒരു സ്ത്രീയുടെ അവരുടെ മാനത്തെ അപഹരിക്കുന്ന രീതി, അവരെ ചൂഷണം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ മാനം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ എന്താ പറയുക, അവരുടെ അനുവാദമില്ലാതെ, ഒരു ശതമാനം പോലും അവരുടെ അനുവാദമില്ലാതെ, ഒന്നുകിൽ അവരെ എന്താ പറയുക, അവരെ ഒരു സൈഡിൽ നിന്ന് ടോർച്ചർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇത് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ മെൻ്റൽ ഹറാസി, അതാണ് മെൻ്റൽ ഹറാസ് പറഞ്ഞത്. കാരണം അവർക്ക് വേറെ മാർഗമില്ല, അവർക്കിത് ചെയ്തു കൊടുത്താൽ മാത്രമേ അത് അവരുടെ ജീവിതമാണത്. അതാണ് മെൻ്റൽ ഹറാസ്മെൻറ്റ്. അല്ലാതൊരു വ്യക്തി ഒരാളുടെ അടുത്ത് ഇങ്ങനെ പോയാൽ നന്നായിരിക്കുമെന്ന് പറയുന്നത് പീഡനമാണെങ്കിൽ നമുക്ക് ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഞാൻ ശരിക്കും ആദ്യമേ ഇവർ ഇങ്ങനത്തെ ഒരു ആരോപണം വന്നപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയാണ് എന്ത്, കാരണം നമ്മളൊരു നോർമൽ തിങ്കിങ്ങിലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിൽ ഞാനും ചിന്തിച്ചുള്ളൂ. അതെവിടെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്നലെ അവർ എക്സ്പ്ലനേഷൻ തന്നപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തം, ഇതാണ് അവർ പീഡനമെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്. മായി പീഡിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ, അതിന് കൂട്ടുനിന്ന ആൾ ഒരു കുറ്റസമ്മതം നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കൂട്ടുനിന്ന ആളായ താങ്കൾ ഒരു കുറ്റസമ്മതം നടത്തണം. ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് പറയൂ. നിങ്ങൾ പറയൂ, നിങ്ങൾ ഇപ്പൊ എന്നെ ഉപദേശിച്ചോണ്ടിരിക്കണം, നിങ്ങൾ ചെയ്യുന്ന കുറ്റം ഒരാള് അല്ലല്ല. ഞാൻ പറയണം, നിങ്ങൾ എന്നെ പീഡിപ്പിച്ചു ഞാൻ പറയേണ്ടത്? ഞാൻ പറഞ്ഞതല്ല ഉപദേശിച്ചത്, ഞാൻ അവരെ ഉപദേശിക്കായിരുന്നു. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അവർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഉപദേശിക്കുകയായിരുന്നു കോണിപ്പടിയിലിരുന്ന അവരെ ഞാൻ മൈൻഡ് ചെയ്തത്. ഇത് രണ്ടും അവർ പറഞ്ഞ എൻ്റെ പേരിലുള്ള ആരോപണമാണത്. ഞാൻ പറയുന്ന അത് നിങ്ങൾക്ക് ഒരു പീഡനമാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണേ. കുറ്റസമ്മതം നടത്താൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. മനസ്സിലെ കുറ്റം എന്താണെന്ന് പറയുന്നു, നിങ്ങൾക്ക് കുറ്റമായിട്ട് തോന്നുന്നുണ്ട്? അത് കുറ്റമാണോ? അത് ഇല്ല, നിങ്ങൾ പറയും കുറ്റമാണോ? അത് കുറ്റമല്ല. കുറ്റസമ്മതം നടത്താൻ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി പറയുകയാണ് ഇന്ന് ഈ സൂര്യൻ കറുത്തായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും നിന്ന് സമ്മതിച്ചു കൊടുക്കണോ? അത് നിങ്ങൾ വെളുത്തെന്ന് പറഞ്ഞു അത് കുറ്റമാണ്, ഇന്ന് കറുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണോ? അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തി എന്താണ്, നിങ്ങൾ ആ വ്യക്തിയിൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറ്റം ചെയ്തതാണെങ്കിൽ നിങ്ങൾ പറയൂ, തെളിവ് സാധനം കൊണ്ടുവരും, ഞാൻ തയ്യാറാണ് എന്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ. ഇതിലെന്താണ് ഉള്ളത് ഇതിനകത്ത്? അവർ തന്നെ ഞാനായിട്ട് പറഞ്ഞതല്ല ഈ കാര്യങ്ങളൊന്നും. ഞാൻ പീഡിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു, ഞാൻ എങ്ങനെ പീഡിപ്പിച്ചു എന്നുള്ളതും അവർ പറഞ്ഞു. അവരെങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് വ്യക്തമായിട്ടുള്ള അവർ എക്സ്പ്ലനേഷൻ അവരുടെ ഓൺ എഫ് ബിയിലാണ്. ആരും ടോർച്ചർ ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിച്ചല്ലത്. അവർ സ്വന്തമായിട്ട് നല്ല വയറ് നിറച്ച് ഭയങ്കര ഹാപ്പിയാണ്, ഞാനിന്ന് ഫുള്ള് ബിരിയാണി കഴിച്ചു, എല്ലാവരുടെ മുഖം മൂടി വലിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ വന്നിരുന്ന് പറഞ്ഞ കാര്യമാണത്. പക്ഷേ ഇവരുടെ ഈ ഒരൊറ്റ ആരോപണത്തിൻ്റെ പുറത്ത് എത്രത്തോളം എനിക്ക് വിഷമം വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാനാണ് ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഇവരുടെ ഈ ഒരൊറ്റ വാചനം കൊണ്ട് ഇവിടെയുള്ള ഓൺലൈൻ മീഡിയ എല്ലാം ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് വേറെ രീതിയിൽ എഴുതിയിട്ട് എനിക്കുണ്ടായിരുന്ന ചിത്ര ഈ 29 വർഷമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എത്ര സൂക്ഷിച്ചും, ഫിലിം ഫീൽഡാണ് വളരെയധികം സൂക്ഷിച്ച് വേണം ഓരോ മൂവ്മെൻറ്റ് നമ്മൾ നടത്താൻ. ഇത്രയും സൂക്ഷിച്ച് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയ വ്യക്തിയുടെ ഏറ്റവും വലിയ കറുത്തപ്പാടാണ്. ഇൻ്റർനാഷണൽ ലെവലിലാണ് മാഗസിനിൽ, പേപ്പറിൽ, ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലും ഹിന്ദി പത്രങ്ങളുമായിട്ട് വന്നിരിക്കുന്നത്. എന്തുണ്ടായിട്ടാണത്? ഈ വായിച്ച് പോകുന്ന വ്യക്തി ഇപ്പം നിങ്ങളൊരു ഒരു പ്രാവശ്യം വായിച്ചു, ഓക്കെ അതിനകത്ത് എഴുതി ഇത് ആരോപണം ഇദ്ദേഹം പീഡിപ്പിച്ചു,
മാറി മാറി ഒരത്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് റൂമിൽ വിളിച്ചു വരുത്തി മാറി മാറി പീഡിപ്പിച്ച് രസിക്കുകയായിരുന്നു. ഏത് ഉപദേശം കൊടുക്കുന്നത് ഞാൻ മാറി മാറി രസിക്കുകയാണ്. അത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മാഗസിൻ ടൈറ്റിലാണ്, ആ ഒരു മാഗസിൻ ടൈറ്റിലാണത്. അല്ലെ, ഒന്നിൽ മലയാളം നിഘണ്ടുവിൽ എഴുതണം, പീഡനം എന്ന് പറഞ്ഞാൽ ഉപദേശം എന്ന് മാറ്റി എഴുതണം. അങ്ങനെയാണെങ്കിൽ കറക്റ്റാകും. പീഡനം അർത്ഥം ഉപദേശം, അങ്ങനെ എഴുതുകയാണെങ്കിൽ കറക്റ്റാണ്. അല്ലെങ്കിൽ പീഡനം ഒരാളെ മൈൻഡ് ചെയ്യാതിരിക്കുക, ഒരാളെ ശ്രദ്ധിക്കാതിരിക്കുന്നത് പീഡനം, അങ്ങനെ മാറ്റി എഴുതണം മലയാളം നിഘണ്ടു. അതല്ലാതെ ഈ പീഡനം എന്നുള്ള വാക്കുകളുടെ പേരിൽ എത്ര പേരെന്നെ ഫോൺ ചെയ്യണമെന്നറിയാവോ? എന്നെ സ്നേഹിക്കുന്ന എത്ര ആൾക്കാർ, അവരെല്ലാവരും തെറ്റിദ്ധരിച്ച് പലരും എൻ്റെ അടുത്തോട്ട് ഫോൺ ചെയ്യാൻ പോലും മടി കാണിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെ അടുത്ത് പോയി ഈ പത്രക്കാർ ഓരോരുത്തർ പറയാൻ പറ്റുമോ? അതല്ല ഉദ്ദേശം എന്ന് പറയാൻ പറ്റുമോ? ഇവരുടെ FB പോസ്റ്റ് എത്ര പേര് കണ്ടിട്ടുണ്ടാവും? വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. വേറെ 500-600 വ്യൂവേഴ്സേ ഉള്ളൂ. പക്ഷേ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും ഓൺലൈൻ മീഡിയ ലണ്ടൻ UK പല സ്ഥലത്തു നിന്ന് തന്നെ ആളുകൾ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. ഇവരെ ഓരോരുത്തരുടെ അന്ന് അവർ കണ്ടു, അവർ പോയി, പിന്നെ അവർ ബിസിയായി. ഇതിൻ്റെ ഇപ്പോൾ അടുത്ത ന്യൂസില്ല, ഞാനല്ല ഇതാ ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞ ന്യൂസ് അവർ കണ്ടില്ല. ഈ ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിൽ ഞാൻ കിടക്കുന്ന ഒരു പീഡിതനായിട്ടല്ലേ കിടക്കുള്ളൂ. ഇത് മാറ്റാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ? ഒരാളെ ജീവിതമല്ലേ നശിക്കുന്നത് ഇതിനകത്ത്? ഇതിനകത്ത് എന്ത് ആനന്ദം, എന്ത് പത്രധർമ്മമാണുള്ളത്? അറ്റ്ലീസ്റ്റ് ആ പത്രത്തിന് ആദ്യത്തെ വ്യക്തി, അവർ ചെയ്തതെന്താണ്, ആദ്യമായിട്ട് എന്നെപ്പറ്റി നല്ലൊരു റിപ്പോർട്ട്, രതീഷ് എന്ന് പറയുന്ന വ്യക്തി അതിഗംഭീരമായിട്ട് എൻ്റെ 29 ജീവിതം അവർ എഴുതി വെച്ചു. മൂവി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ 10-80K മേളിൽ വ്യൂവേഴ്സ് ഉള്ള ഒരു പത്രത്തിൽ അത് ഗംഭീരമായിട്ട് എഴുതി വെച്ചത്. ആ റിപ്പോർട്ട് കണ്ടിട്ട് എന്നെ എത്ര സിനിമയിൽ ആളുകൾ വിളിച്ചെന്നറിയാവാം. ആളെ ഞാൻ അത് വായിച്ചിട്ട് കരഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ഇത്രയും വരും സ്ട്രഗിൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എത്ര പേരെ വിളിച്ചെന്നറിയാവോ? ആ വിളിച്ചവരെല്ലാവരും അന്ന് വൈകിട്ടാണ് ഈ വ്യക്തി ഇതിനകത്തൊരു പോസ്റ്റ് ഇടുന്നത്. 300 പേർ അതിനകത്ത് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എനിക്ക് സന്തോഷം തരുന്ന രീതിയിലും കമൻറ്റ് ചെയ്തതിൻ്റെ അടുത്താണ് ഇവർ ഈ ഒരു കുറ്റാരോപണമായിട്ട് കൊണ്ടുവന്നിട്ട്. അതിൻ്റെ അന്നത്തെ ദിവസം തന്നെ രാത്രി ഈ ഇതിൻ്റെ അഡ്മിൻ സേതു എന്ന് പറയുന്ന വ്യക്തി ഈ കുറ്റാരോപണം ചെയ്ത ആ വ്യക്തിയുടെ കാൽക്കൾ വീണ് ക്ഷമ പറഞ്ഞുകൊണ്ട് മൂവി സ്ട്രീറ്റിൽ നിന്ന് ക്ഷമ പറയുന്നു എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഇതുകൊണ്ട് ഷിജു എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ അബ്യൂസിൽ നിന്ന് മാറി നിൽക്കാവുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഈ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനർത്ഥം ആ പത്രം പത്രധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയോ തെറ്റോ എന്നത് അന്വേഷിക്കേണ്ടത് ഏത് പത്രത്തിൻ്റെ, ഓൺലൈൻ മാഗസിൻ്റെതാണെങ്കിലും അതിൻ്റെ ധർമ്മം തന്നെയാണ്. കാരണം ഇതൊരു വ്യക്തിയല്ല പറയുന്നത്, ഇതിനെപ്പറ്റി ഇത് ഒരു തൊഴിലാക്കി ഏറ്റെടുത്ത വർഗമാണത് അല്ലേ, ഒരു തൊഴിലാണ്. സത്യസന്ധതയുടെ അങ്ങേ അറ്റമാണ് നമ്മൾ വിശ്വസിക്കുന്ന പത്രം എന്ന് പറയുന്നത്. അന്ന് തുടങ്ങി ഇക്കാലം വരെ അത് തന്നെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. മാധ്യമധർമ്മം എന്ന് പറയുന്ന എല്ലാ ജേർണലിസ്റ്റുകളും പഠിക്കുന്ന ഒരു വ്യക്തമുണ്ട്, സത്യം നമ്മൾ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആ സത്യം ഒരു വ്യക്തി പറയുമ്പോഴത്തേക്ക് ഈ 250 ആളുകൾ അവിടെ കമൻ്റ് എഴുതിയിട്ടുണ്ട് നല്ലത് ഇതായിട്ട്. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഈ ഒരു വ്യക്തി പറഞ്ഞ് ഈ കുറ്റാരോപണം വെച്ച് അപ്പം തന്നെ ഇവരെൻ്റെ മേളിൽ ആക്ഷേപിച്ച് അവരെ അടിച്ചമർത്തുകയാണ്. ഇദ്ദേഹം അബ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ പോസ്റ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. എങ്കിലും ഒരു വാക്ക് എന്നോട് വിളിച്ച് ചോദിച്ചൂടെ ഇവരുടെ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. ആ കുട്ടി ആ സ്റ്റെയർ കേസിൽ ഇരിക്കുമ്പോൾ ഞാൻ അല്ല, ആ കുട്ടി തന്നെ പറയുന്നു, ആ കുട്ടി സ്റ്റെയർ കേസിൽ ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയെന്ന് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പോയൊരു വ്യക്തിനെ പിന്നെ ഞാൻ എന്തിന് മൈൻഡ് ചെയ്യണം? പിന്നെ ഞാൻ എന്തിനു വിളിക്കണം? എനിക്കെന്ത് പരിചയം? തീർച്ചയായിട്ടും എനിക്കിത് മാറ്റിത്തരാൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഓൺലൈൻ മീഡിയക്ക് എന്റെ ഈ ബ്ലാക്ക് മാർക്ക് മാറ്റിത്തരാൻ എന്താ ചെയ്യാൻ പറ്റുക? താങ്കൾക്ക് പറയാം അതിന്റെ സത്യം. ഞാൻ പറഞ്ഞത് എത്ര പേര് കാണും? ഇപ്പൊ ഞാനതാ പറഞ്ഞത്, ഒരാൾ വായിച്ചു പോയൊരു വ്യക്തി ഇനി ന്യൂസ് കാണണമെന്നില്ല. അയാളുടെ മനസ്സിനുള്ളിൽ ഈ പീഡന കഥ തന്നെ ആയിരിക്കും കിടക്കുക. അത് മാറ്റാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്തോരം ധർമ്മമുണ്ട് അതിനകത്ത്? എത്ര ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തതിന് തുല്യമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ശരിക്കും എന്നെ സമയത്തോളം പത്രധർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ കണ്ണി തോന്നുന്നത് വലിച്ചു എഴുതുകയല്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നടക്കുന്നത്. ആരെയും താറുവാരി തീർക്കുക, ആരെയും നശിപ്പിച്ചളയാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാനിപ്പോൾ ഇത് പറഞ്ഞെന്ന് വെച്ചാൽ നാളെ എനിക്ക് എന്നെ ഇല്ലാതാക്കാൻ പറ്റും പത്രത്തിന്.
ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതിനകത്ത്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കണമെങ്കിൽ പത്രത്തിന് ജേർണലിസ്റ്റിന് പറ്റും, പറ്റാത്ത കാര്യമുള്ളത്. നിങ്ങൾക്ക് നാളെ ഞാൻ ഇത് ഓപ്പണായിട്ട് വിളിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിൽ പത്രങ്ങൾക്ക് എഗൈൻസ്റ്റായിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഓൺലൈൻ പത്രങ്ങളുടെ ഈ മഞ്ഞ പത്രങ്ങളുടെ ഈ രീതിയിലുള്ള ഈ ടൈറ്റിലുകൾ കാരണം ഇതിന് ശരിക്കും സെൻസറിങ് വരണം, ഉറപ്പായിട്ടും വന്നേ പറ്റുള്ളൂ. വെറുതെ ഓരോരുത്തർ കാലത്തെ എണീറ്റ് വന്ന് ഓക്കെ ഇത് കണ്ട് അതിങ്ങനെ എഴുതുക, അതിങ്ങനെ വളച്ചു ചുറ്റി എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അതിന് സെൻസറിങ് വന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പല മരണങ്ങൾ. ഇന്നലിപ്പോൾ ഒരു ഡോക്ടർ മരിച്ചു, പത്രക്കാരൻ എഴുതി വിട്ടാൽ അവൻ്റെ കാര്യം കഴിഞ്ഞു, പിന്നെ അവനെന്നെ ആരും പോകുന്നില്ല എന്നുള്ളൊരു ധൈര്യമാണ്. മോശമല്ലത്, മനുഷ്യരായി ജീവിക്കുന്നു, സഹവർത്തികളല്ലേ. ഈ ആരോപണങ്ങളിൽ അപ്പോൾ അത്തരമൊരു വസ്തുത ഇല്ല എന്ന് തന്നെയാണ് താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇതിനുള്ള ചോദ്യവും ഉത്തരവും എല്ലാം ചോദിച്ച വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആരോപണം? താങ്കൾ ഒരു റൂമിൽ ഇരുന്നപ്പോഴത്തേക്ക് ആ പെൺകുട്ടി ആ സെറ്റിൽ ഇതുണ്ടാക്കി വീഡിയോ കണ്ടായിരുന്നു. അതെ അതെ, ഇപ്പൊ പറയുന്നുണ്ട് ഒന്നേകാൽ മണിക്കൂർ വീഡിയോ ഇറക്കിയിരുന്നു. അതെ, താങ്കൾ ഒരു കുറ്റസമ്മതം നടത്തിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ലാസ്റ്റ് വന്നേക്കുന്ന ഒരു വീഡിയോ. എന്താണ് കുറ്റം? താങ്കൾ ആ കുട്ടിയെ അല്ലെങ്കിൽ പെൺകുട്ടി അവിടെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഗ്യാങ് സെറ്റിലുള്ള ഒരു, അപ്പൊ താങ്കൾ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കൾ ഇടപെട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് ആ പെൺകുട്ടി ആരോപിക്കുന്നത്. അപ്പൊ ആരോപണത്തിനെ കുറിച്ചുള്ള ഒരു വാസ്തവം, അതെന്തൊരു ആരോപണമാണ്? ഞാൻ എന്തിനാ ഇടപെടേണ്ട കാര്യമല്ലേ തന്നെ? ഞാൻ പറയില്ലേ, ഞാൻ എൻ്റെതായ പേഴ്സണൽ കാര്യം, ഞാൻ എല്ലാ മനുഷ്യരും എല്ലാ, നിങ്ങളിപ്പോ വഴി കൂടെ പോകും, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പുറത്തൊരാൾ നടന്നു പോകുമ്പോഴത്തേക്ക് അവർ തമ്മിൽ എന്തോ ഇതായിട്ടൊരു ഒരാളും തർക്കിച്ചു, അവർ തമ്മിൽ തർക്കം നടക്കുന്നു, നിങ്ങൾ പോയി ഇടപെടുമോ അതിനകത്ത്? നമ്മളുടെ എൻ്റെ സുഹൃത്താണെങ്കിൽ ഞാൻ ഇടപെടും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ എന്താ ഈ പ്രശ്നമെന്ന് ചോദിക്കും. ഇതെനിക്കൊരു പരിചയമില്ല, നമ്മൾ ഇതിനു മുമ്പിട്ട് അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് അവരുടെ ഉപദേശമൊന്നും വേണമെന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ഓപ്പോസിറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയി ഇടപെട്ട് എന്തിനും ആരെങ്കിലും നാറാൻ നിൽക്കുമോ? കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ, പിന്നെന്താ ആരോപണം അതിനകത്ത്? ഞാനായിട്ടും അവർ തന്നെ സത്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു കാര്യങ്ങളും ആരോപിച്ചിട്ടില്ല, ഞാൻ ഒരു കാര്യങ്ങളും റിജക്ട് ചെയ്തിട്ടില്ല. അവര് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ടിവിടെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ പീഡനത്തിന്റെ അർത്ഥം മാറ്റാൻ മലയാളത്തിൽ കിട്ടുമല്ലോ പറയാം. അത് നമുക്ക് ഗവൺമെന്റിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീഡനം എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്നുള്ള രീതിയിൽ മാറ്റാൻ പറയണമെന്ന്, അല്ലെങ്കിൽ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ എപ്പോഴും നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അത് മലയാള സിനിമയിൽ നിന്നല്ല, ഏത് സിനിമയിലും മാധുരിഷിത് വന്നു, അവർ ഭരിച്ചുകൊണ്ട് തന്നെ പോയത്. ശ്രീദേവി വന്നു, അവർ ഭരിച്ചു തന്നെ ഉണ്ടായിരുന്നത്. വിജയശാന്തി, അങ്ങനെ ഒരുപാട് കഴിവുകൾ ഇപ്പോൾ നയൻതാര ഇപ്പോഴത്തെ ഇതിലെടുത്ത് കഴിഞ്ഞാൽ അവരെല്ലാം വാണ്ടഡ് തന്നെയാണ്. അവരെല്ലാം അത്രയും എഫേർട്ട് കൊടുത്തിട്ടാണ് ആ പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലാതെ അവർ വെറുതെ കൊഞ്ഞനം കാണിച്ചിട്ടല്ല നിൽക്കുന്നത്. ഒരുപാട് അധ്വാനം അതിൻ്റെ പുറകെ കിടപ്പുണ്ട് അവർ. അഭിനയത്തിൻ്റെ തലത്തിൽ തന്നെ അവരുടെ ബോഡി കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒരുപാട് എഫേർട്ട് അതിൻ്റെ പ്രയത്നം അതിൻ്റെ പുറകെ കിടപ്പുണ്ട്. മഞ്ജു വാര്യർ ഇവിടെ മലയാളത്തിൽ ഒരുപാട് പ്രയത്നം കിടപ്പുണ്ട്. എന്തോരം ഡ്രാമയിൽ കൂടെ അവർ ചലിച്ചു എടുത്തുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക്. ഒരിക്കലുമില്ല, അവരവരുടെ വർക്കിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്രയും ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് താങ്കൾക്ക് വീഴാവുന്ന തരത്തിലുള്ള ഒരു പ്രചരണം നടന്നു, അപ്പോൾ ഇതിലൊന്നും വാസ്തവമില്ല എന്ന് തന്നെയാണ് താങ്കൾ ഉറപ്പിച്ചു പറയുന്നത്? യാതൊരു വാസ്തവം ഇതിനകത്തില്ല, പക്ഷേ ഇവർ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആ ഒരു ബ്ലാക്ക് മാർക്ക് മായ്ച്ച് കളയാൻ ഇനി ഒരുപാട് സമയമെടുക്കും. അത് എത്രത്തോളം കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല, പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു വിട്ടു. യാതൊരു വാസ്തവമില്ലാത്ത ഒരു ആരോപണത്തിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. വേറെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് മായ്ച്ചിടാൻ പറ്റും. മായ്ച്ചാന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ പോവും. ഇത് ഈ ഒരു എന്താ പറയുക, ഈ പീഡനം എന്ന് പറയുന്ന ആളുകൾ കാണുന്നത് വേറൊരർത്ഥത്തിലാണ്. ആ പീഡനത്തിന് ഇപ്പോൾ പുതിയ അർത്ഥം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അതിന് അർത്ഥം. വളരെ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ ദ സൊസൈറ്റി, വളരെ ഡേഞ്ചറസ് ആണ്, വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഇത് ഇന്ന് എനിക്ക് സംഭവിച്ചു, നാളെ ഇതാർക്കും സംഭവിക്കാം. കാരണം എന്താ പറയുക, മീറ്റു എന്ന് പറയുന്ന ആ ഒരു ലോ, അത് ആ ഒരു ലോ കൊണ്ടുവന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് അബ്യൂസ് ചെയ്താൽ യാതൊരു തെളിവുകളും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ തന്നെ എന്ന് പറയുന്നത് എൻ്റെ അങ്ങേയറ്റത്തെ മിസ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നിയമപരമായിട്ട് എന്തെങ്കിലും, ഞാൻ എന്തായാലും അത് ആ കുട്ടിയുടെ എന്തിനും, നമ്മളിനി നിയമപരമായിട്ട് അധികം പോയാൽ ആ കുട്ടിയുടെ ജീവൻ തന്നെ ആയിരിക്കും മോശമാവുക. കാരണം ഉറപ്പായിട്ടും എനിക്ക് തന്നെ ജയിക്കാമെന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അത് ഏത് ചോറ് കഴിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്നതാണ്. ഇതിവിടെ വെച്ച് നിർത്തുന്നതാണ് അവർക്ക് നല്ലത്. എല്ലാവരും ഞാൻ വിചാരിക്കുന്ന കണക്ക് തന്നെ ബാക്കിയുള്ളവർ വിചാരിച്ചോളണമെന്നില്ല, പക്ഷേ വളരെ ദോഷം ചെയ്യും അത്. ഇങ്ങനത്തെ ഒരു എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഫെയിം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത്, എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഷീ സ്പോയിലിങ് ഹെർ സെൽഫ് ഇമേജ്. എന്താണ് ഇതുകൊണ്ട് എന്താ ഭയങ്കരമായിട്ട് സ്ത്രീ സ്വാധീകരണം നടക്കുമോ? ഇങ്ങനത്തെ നാളെ എല്ലാവരും ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിളിച്ചു പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ? നല്ല രീതിയിൽ നമുക്ക് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ജീവിക്കാവുന്ന ലോകമല്ലേ ഇത്? അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഷിജു എയറിന് പറയാനുള്ളത്. എത്രത്തോളം ഇത് സത്യമാണോ അസത്യമാണോ എന്ന് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണത്തിന് വേണ്ടി സജീന മുഹമ്മദ്.